ആർക്കെതിരെയും പരാതിയില്ലെന്ന് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ വിദ്യാർത്ഥിനി ക്ലാസ് നഷ്ടപ്പെടുന്നതിലെ മനോവിഷമം കൊണ്ടാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. കേസുമായി മുന്നോട്ടു പോകാൻ താല്പര്യമില്ലെന്നും പെൺകുട്ടി കോടതിയും പോലീസിനെയും അറിയിച്ചിരിക്കുന്നു. ശ്രീനാഥ് ചന്ദ്രൻ ചേരുന്ന വിവരങ്ങളുമായി. ശ്രീനാഥ്, ഇക്കാര്യത്തിൽ സർക്കാർ റിപ്പോർട്ട് തേടുന്ന അടക്കമുള്ള സാഹചര്യങ്ങളിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിയത്. എന്താണ് ഇപ്പോൾ അന്വേഷണ സംഘത്തോടും കോടതിയോടും പെൺകുട്ടി പറഞ്ഞിരിക്കുന്ന മൊഴി? രാവിലെ ആറ്റിങ്ങൽ പോലീസ് സ്റ്റേഷനിൽ വിദ്യാർത്ഥിനിയെ എത്തിച്ചിരുന്നു. അവിടെ വെച്ച് മൊഴി രേഖപ്പെടുത്തി. അവിടെയും വിദ്യാർത്ഥിനി തനിക്ക് അവരോടും പരാതിയില്ല, തനിക്ക് തന്റെ വ്യക്തിപരമായ ചില മനോവിഷമങ്ങൾ കൊണ്ടാണ് ഇത്തരത്തിലൊരു കൃത്യം നടത്താൻ എന്ന് വിദ്യാർത്ഥിനി അവിടുന്ന് മൊഴി നൽകി. പക്ഷെ പിന്നീട് കോടതിയിൽ എത്തിയപ്പോൾ മജിസ്ട്രേറ്റിന് മുന്നിൽ കൊടുത്ത മൊഴിയിൽ പറയുന്നത് കോളേജിൽ നിന്ന് തനിക്ക് മനോവിഷമം ഉണ്ടായിട്ടുണ്ട്, പ്രത്യേകിച്ചും വലിയ പ്രതീക്ഷയോടെയാണ് 12-ാം തരത്തിന് ശേഷം കോളേജിലേക്ക് പഠനത്തിനായി എത്തുന്നത്. പക്ഷെ ആ പ്രതീക്ഷകളെല്ലാം പതിയെ തന്നെ ഇല്ലാതാവുകയായിരുന്നു. കോളേജിൽ പഠനത്തിനേക്കാൾ അധികം മറ്റു പല പരിപാടികളുമാണ് നടക്കുന്നത്. അധ്യയന ദിവസങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ തനിക്ക് വലിയ മനോവിഷമം ഉണ്ടാക്കിയെന്നും ഇതുകൊണ്ടാണ് താൻ ഇത്തരത്തിൽ ആത്മഹത്യയെ കുറിച്ച് ചിന്തിച്ചതെന്നും പെൺകുട്ടി മജിസ്ട്രേറ്റിന് മൊഴി നൽകിയിട്ടുണ്ട്. പക്ഷെ ഇവിടെയൊന്നും ഇതിനൊക്കെ പിന്നിൽ ആരാണെന്നോ ആരുടെയെങ്കിലും പ്രേരണയുണ്ടോ അല്ലെങ്കിൽ ആരാണ് കുട്ടിയെ സമ്മർദ്ദപ്പെടുത്തിയത് അല്ലെങ്കിൽ ക്ലാസ് നഷ്ടപ്പെടുത്താൻ ആരെങ്കിലും കാരണമായിട്ടുണ്ടോ എന്നതിനെ കുറിച്ചൊന്നും പെൺകുട്ടി ഈ മൊഴിയിൽ പറഞ്ഞിട്ടില്ല. പ്രത്യേകിച്ചും SSIക്കെതിരെ ഒരു ആരോപണം ഈ ആത്മഹത്യാ കുറിപ്പിൽ പെൺകുട്ടി എഴുതിയിട്ടുണ്ടെങ്കിൽ കൂടി അതൊന്നും കോടതിയിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ പറഞ്ഞില്ല. തനിക്ക് ആർക്കെതിരെയും പരാതിയില്ല എന്നാണ് കുട്ടി അറിയിച്ചത്. പോലീസിനോടും കേസുമായി മുന്നോട്ട് പോകാൻ തനിക്ക് താല്പര്യമില്ല എന്ന് കുട്ടി പറയുന്നു. അതായത് ഈ ആത്മഹത്യാ കുറിപ്പിൽ SSIക്കെതിരെയും അവിടുത്തെ യൂണിയൻ അംഗങ്ങൾക്കെതിരെയും എല്ലാം പ്രത്യക്ഷത്തിൽ ആരോപണം ഉന്നയിച്ച പെൺകുട്ടി പക്ഷെ കോടതിയിൽ തനിക്ക് ദുരനുഭവം ഉണ്ടായി എന്ന് സമ്മതിക്കുമ്പോഴും അത് ആരാണ് അതിന് കാരണക്കാർ എന്ന് പറയാൻ തയ്യാറായില്ല. വിനീത.